എല്ലാവർക്കും നല്ല നമസ്കാരം. ഇത് ഒരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല കേട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. യു എയിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ അക്സസറീസ് മാനുഫാക്ചേഴ്സ്, പ്രത്യേകിച്ച് ഇയർബഡ്സ് ഹെഡ്ഫോൺസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളോട് എനിക്ക് വളരെ വലിയൊരു വിലമതിപ്പ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില മനസ്സിലാവില്ലെന്ന് പറയില്ലേ. അവരുടെ പ്രൊഡക്ട്സൊക്കെ നമ്മൾ നിരന്തരം യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ആ ഇതിങ്ങനെ തന്നെ ആയിരുന്നു എപ്പോഴും എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. പക്ഷേ യു ഐ വന്നതിന് ശേഷം ഈ സ്മാർട്ട് ഫോൺ അക്സസറീസിൻ്റെ കാര്യത്തിൽ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നെക്സ്റ്റ് ലെവലാണ്. പറഞ്ഞുതരാം. അപ്പോൾ യു എയിൽ വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഇയർബഡ്സ് പോയി. ഞാൻ വേറൊരു ഇയർബഡ്സ് മേടിക്കാൻ വേണ്ടി നോക്കി. ഒരു ഒത്തിരി പൈസയൊന്നും ഞാൻ സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തില്ല, ജസ്റ്റ് ഒരു 100 ദിർഹംസ് 150 ദിർഹംസിൻ്റെ ഉള്ളിലാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഒരു ഇപ്പോഴത്തെ വാല്യൂല് 2200 മുതൽ ഉള്ളൊരു ഫിഗറാണ്. എന്തായാലും ആ ഒരു റേഞ്ച്, ഒരു ഫോർ കമ്പാരിസൺ പർപ്പസസ് നമുക്ക് അണ്ടർ 2000 എന്ന് പറയാം. അപ്പോൾ ഈ 2000 രൂപയ്ക്ക് ഇന്ത്യയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എനിക്കറിയാം. കാരണം അതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ഇയർബഡ്സുകളെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കുമാണ് ഒരു കാര്യം മനസ്സിലായത്. amazon.ae, അതായത് യു എയിലെ ആമസോണിൽ, ഈ പ്രൈസ് റേഞ്ചിൽ കുറേ പേര് പോലും ഇല്ലാത്ത ചൈനീസ് ബ്രാൻഡുകളുടെ പ്രൊഡക്ട്സേ ലഭിക്കാറുള്ളൂ. പിന്നെ ഉള്ളതെല്ലാം എയർപോഡ്സിൻ്റെ ഒക്കെ സെക്കൻഡ് കോപ്പിയും തേർഡ് കോപ്പിയൊക്കെയാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാവുന്ന രണ്ട് ബ്രാൻഡുകൾ കിട്ടി, ഒന്ന് ലെനോവോയും മറ്റൊന്ന് നോക്കിയയും. ലെനോവോയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയയിലോട്ട് പോയി. നോക്കിയുടെ E3103 എന്ന് പറയുന്ന ഒരു മോഡൽ ഇയർബഡ്സ് ഞാൻ പർച്ചേസ് ചെയ്തു. സംഭവം ഡെലിവറായി. അതിന് ശേഷം അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലായത്. ബിൽഡ് ക്വാളിറ്റി ശരിയാണ്, നോക്കി എന്ന ബ്രാൻഡിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷേ യൂസർ എക്സ്പീരിയൻസും കംഫോർട്ടും ഓഡിയോ ക്വാളിറ്റിയൊക്കെ ശോകമായിരുന്നു. അപ്പോഴാണ് നമ്മൾ നാട്ടിൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന, ഒരു ബഡ്ജറ്റിൽ തന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി അങ്ങ് മനസ്സിലായത്. ഇപ്പോഴാണെങ്കിലും നിങ്ങൾ amazon.in ഇയർബഡ്സ് അണ്ടർ 2000 രൂപീസെന്നോ വല്ലതൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല സെലക്ഷൻസ് ലഭിക്കും. അതിൽ മിക്കതും ബോട്ട്, ബോൾട്ട് ഓഡിയോ, മിവി പോലുള്ള ഇന്ത്യൻ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകളായിരിക്കും. ഇങ്ങനെ ഇന്ത്യൻ ബ്രാൻഡുകൾ തന്നെ നല്ല പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് രണ്ടുണ്ട് ഗുണം. ഒന്ന്, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന കമ്പനികൾ അതിനൊത്ത ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ അവിടെ കൊണ്ടുവരുള്ളൂ. അതും ഫാസ്റ്റായിട്ട് കൊണ്ടുവരും. സിമ്പിൾ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൽമി ബഡ്സിൻ്റെ 3rd generation നിയോയും പ്രോയും എല്ലാം ഇന്ത്യയിലിറങ്ങി കുറേയേറെ മാസങ്ങൾക്ക് ശേഷമാണ് യു എയിലും മറ്റ് GCC കൺട്രീസിലൊക്കെ റിലീസായത്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഫസ്റ്റ് ഇന്ത്യക്കാർക്ക് ലഭിക്കാൻ ഇത് കാരണമാകുന്നു. രണ്ടാമത് ഒരു റീസണും കൂടെയുണ്ട്. ഓൾറെഡി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നല്ല കോമ്പറ്റിറ്റീവായിട്ട് പ്രൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കത്തിയ വിലയുമായിട്ട് വിദേശത്തു നിന്നുള്ള കമ്പനികൾ വരത്തില്ല. പിന്നെ ഇന്ത്യയിൽ മാത്രം നോക്കുകയാണെങ്കിൽ റിയൽമിയുടെയും ഷോമിയുടെയൊക്കെ സബ് ബ്രാൻഡുകൾ വരെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ട്. അതും വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ. സോ ഗാഡ്ജറ്റ്സിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഇയർബഡ്സ് പോലുള്ള അക്സസറീസിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നത് തന്നെയാണ് ബെറ്റർ ക്വാളിറ്റി എന്ന് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായി. ഒരു കാര്യം ശരിയാണ്, ലക്ഷറി ഐറ്റംസ് മേടിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ഐഫോൺ മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു എയർപോഡ് മേടിക്കുമ്പോഴൊക്കെ ശരിയാണ്, GCC കൺട്രീസോ വിദേശ രാജ്യങ്ങളോ ബെറ്റർ ആയിരിക്കാം. പക്ഷേ ഒരു ബഡ്ജറ്റ് ലെവൽ ഐറ്റമൊക്കെ മേടിക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ പൊസിഷൻ ഇന്ത്യയിൽ നിന്ന് തന്നെ മേടിക്കുന്നതാണ്. ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ നാട്ടിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലോട്ട് സാധനങ്ങളൊക്കെ കൊടുത്തു വിടുമ്പോൾ 200-300 ദിർഹംസിനൊക്കെ നെസ്റ്റോയിൽ നിന്നും ലുലു ഇലക്ട്രോണിക്സിൽ നിന്നൊക്കെ പോയിട്ട് ഗാഡ്ജറ്റ്സ് മേടിച്ച് നാട്ടിലോട്ട് കൊടുത്തു വിടാറുണ്ട്, സ്മാർട്ട് വാച്ചുകളും ഇയർഫോണുകളൊക്കെ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ആ പൈസയുടെ പകുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി സാധനം കിട്ടും. ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിൽനിന്നോ ഏതെങ്കിലും ഒരു നോർമൽ ഷോറൂമിൽനിന്നോ ഒക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ ആധാരം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം. ഒരു തെറ്റിദ്ധാരണയുണ്ട് നാട്ടിലുള്ളവർക്കും, അതായത് ദുബായിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന സംഭവങ്ങൾക്കൊക്കെ ഇച്ചിരൂടെ ക്വാളിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ അവിടെ ചീപ്പായിട്ട് സാധനം ലഭിക്കും, അങ്ങനെയൊന്നുമല്ല റിയാലിറ്റി. അപ്പോൾ ഇത് ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻസിലെഴുതുക. മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട്ട് എത്തുന്നവരെ നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.